ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലത്ത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഡീല് നടത്തിയിട്ടുണ്ട്, ഡീലുണ്ടായിട്ടുണ്ട്. ആ ഡീലിന്റെ ബ്രോക്കർമാർ എന്ന് പറയുന്നത്, മധ്യസ്ഥത വഹിച്ചത് ഈ തീവ്രവാദ സംഘടനയുടെ കൺസോർഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് എൻ ഡി എക്ക് ഒന്നാം സ്ഥാനവും ഇല്ല, രണ്ടാം സ്ഥാനവും ഇല്ല. വി ഡി സതീശൻ പറയുന്നത് എൻ ഡി എക്ക് ഒന്നാം സ്ഥാനവും ഇല്ല, രണ്ടാം സ്ഥാനവും ഇല്ല. അപ്പോൾ ഗോവിന്ദൻ മാഷ് ഈ ഡീലിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഡീല് മാസ്റ്റർ എന്നായിട്ട് രാഷ്ട്രീയ രംഗത്ത് മാറിയിരിക്കുന്നു ഇപ്പോൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ദേശസ്നേഹികളായ, അത് ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും, ഈ എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ തീവ്രവാദ കൺസോർഷ്യം, ഈ മുക്കൂട്ട് മുന്നണി നടത്തുന്ന ഇത്തരം രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രചരണങ്ങൾ തിരിച്ചറിയണം. അവർ രാഷ്ട്ര താല്പര്യത്തോടൊപ്പം ദേശീയ താല്പര്യത്തോടൊപ്പം അണിനിരക്കണം എന്ന് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്, എൽ ഡി എഫ് യു ഡി എഫും ഈ തീവ്രവാദ സംഘടനകളുടെ മധ്യസ്ഥതയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ, എൻ ഡി എ തോൽപ്പിക്കാൻ ഡീല് നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്തവണ കേരളത്തിൽ വിജയം കണ്ടെത്തും, വിജയം വരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. കാരണം ആ ഡീലിന് നേതൃത്വം കൊടുത്തുകൊണ്ട്, കാരണം അല്ലെങ്കിൽ ഈ ഒന്നാം സ്ഥാനമില്ല, രണ്ടാം സ്ഥാനമില്ല, മൂന്നാം സ്ഥാനമില്ല എന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? അല്ല, എൽ ഡി എഫ് ജയിക്കുന്ന അദ്ദേഹത്തിന് അവകാശപ്പെടാം, സ്വാഭാവികം അയാൾ അവകാശപ്പെടണം. അതുപോലെ യു ഡി എഫ് ജയിക്കുന്ന യു ഡി എഫ് നേതാക്കന്മാർക്ക് അവകാശപ്പെടാം. ഈ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനമില്ല, രണ്ടാം സ്ഥാനമില്ല, മൂന്നാം സ്ഥാനമില്ല എന്നീ ഉറപ്പിച്ചു പറയുന്നതിന് പിന്നെന്താ? അത് ഇത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടത്തിയുടെ പ്രചരണമാണ്. ഒന്ന്, യു ഡി എൽ ഡി എഫിൻ്റെ ഭാഗത്ത് പറഞ്ഞത് അവരുടെ പക്ഷത്ത് നേരത്തെ പരമ്പരാഗതമായി നിൽക്കുന്ന മുസ്ലിം വോട്ടർമാരെ പോലും യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള അതിശക്തമായ വർഗീയ പ്രചരണമാണ് യു ഡി എഫ് നടത്തിയതെന്നാണ്. തിരിച്ചങ്ങോട്ട് യു ഡി എഫിൻ്റെ ആരോപണം എന്ന് പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാക്കന്മാരും കാഫറുകൾക്ക് വോട്ട് കൊടുക്കരുത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതാക്കന്മാരും പ്രചരണം നടത്തിയെന്ന്. അപ്പോൾ കാഫറുകൾക്ക് വോട്ട് കൊടുക്കരുത് എന്ന് വന്നപ്പോൾ അവിടെ ജയിക്കാൻ, മറ്റെല്ലാ സ്ഥലത്തും ജയിക്കാൻ മുസ്ലിം വികാരം ആളിക്കത്തിച്ചു, വടകരയിൽ ജയിക്കാൻ സി പി എം ഹിന്ദു വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തരാതരം പോലെയാ, നാട് കുട്ടിച്ചോറായാലും നാട് സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടായാലും ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടണം. കാരണം പരമ്പരാഗതമായി വോട്ട് ചെയ്തവരൊക്കെ ഇപ്രാവശ്യം ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്യില്ല. ഇവർ ഐ എൻ ഡി സഖ്യത്തിൻ്റെ ഭാഗമാണ്, രണ്ട് ചേരിയല്ല, ഒന്നാണ് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. അവിടെ സ്വാഭാവികമായും അത് എൻ ഡി എക്കാണ് അനുകൂലമായി മാറുക.